ഹലോ, വെൽക്കം ടു ആഷസ് ക്രിയേറ്റീവ് പെപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയൊരു ബെഡ്റൂം മേക്ക് ഓവറാണ്. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് വൈറ്റിലാണുള്ളത്. ഇതിനെ ഞാൻ ബ്ലൂയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആക്ച്വലി ടർക്കോയിസില് കുറച്ച് വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബ്ലൂ കളറിലേക്ക് അതിനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ അല്പം വാൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവപ്പ് കൊണ്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും പെറ്റൽസൊക്കെ വരച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ പെയിൻറ്റ് ചെയ്തപ്പം ഞാൻ ഫ്ലവേഴ്സിനെ യൂസ് ചെയ്തത് വൈറ്റും അതുപോലെ തന്നെ യെല്ലോ വാൾ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ടർക്കോയിസിലേക്ക് കുറച്ച് യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഗ്രീൻ കളറാണ് ഞാൻ ലീഫിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഈ റൂമെല്ലാം ഞാൻ തന്നെയാണ് പെയിൻറ്റ് ചെയ്തത്. ജസ്റ്റ് ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ബിസി ആയിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഒരു റൂം എന്നാണ് ആദ്യം ചിന്തിച്ചത്. പക്ഷേ ഞാൻ പയ്യനെ പയ്യനെ എല്ലാ റൂംസും ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തു. ചെയ്ത് തുടങ്ങിയപ്പം എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ഭയങ്കര ഒരു എം എഫ് ഡിസൈനിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. എന്തോ ഞാൻ അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ബേസിക് മാത്രമേ വരയ്ക്കാൻ അറിയുള്ളൂ. എന്നിട്ടും എനിക്ക് ഒത്തിരി ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഓരോ റൂമും ഞാൻ ഓരോ രീതിയിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ ബാക്കിയുള്ള റൂംസും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നമുക്കിത് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഈ റോളർ ബ്രഷ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തിരി ശ്രമകരമായിരുന്നു, കാരണം ടു ബെഡ്റൂംസും ഹാളും കിച്ചണും അതുപോലെ കോറിഡോറൊക്കെ ചെയ്തപ്പോഴേക്കും കുറച്ച് സമയമെടുത്തു, ഒരു 2-3 weeks എടുത്തു. ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് എന്ന് തന്നെ പറയാം എനിക്ക്. ഈ ഒരു ടർക്കോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു വൈറ്റിൻ്റെ ഒരു ലെയർ കൊടുത്ത ശേഷം പിന്നെ അതിൻ്റെ മുകളിലോട്ടോ യെല്ലോ ഷെയ്ഡ്സൊക്കെ കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു കളറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കളറിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കളറാണെങ്കിൽ വൈറ്റ് കൊടുത്തിട്ട് വേണം നമ്മളതിലേക്ക് ഏത് കളറാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ അതിൻ്റെ ആ ഒരു കളറ് നന്നായിട്ട് എടുത്ത് നിൽക്കത്തുള്ളൂ. അതുപോലെ ഈ സ്റ്റെമ്മിനാണെങ്കിലും ഞാനിതുപോലെ ടർക്കോയിസും യെല്ലോയും വൈറ്റും ഒന്നിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഗ്രീൻ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രീനും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലെങ്കിൽ നമുക്കൊന്ന് ബിസി ആയിട്ടിരിക്കണമെങ്കിൽ ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്കിതൊരു ഒത്തിരി റിലാക്സിങ് ആയിരുന്നു. അതുപോലെ ഒത്തിരി എന്താ പറയുക, ടെൻഷനൊക്കെ ഇങ്ങനെ നമുക്കങ്ങ് സ്ട്രെസ് ഫ്രീ ആക്കുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എൻ്റെ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് നോട്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ അടുത്തൊരു പെയിൻറ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലത്തേക്ക് ബൈ ബൈ.